നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, അത് ദിവസങ്ങളുടെ നേതാവാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ പറയുന്ന ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയമായും നിങ്ങളുടെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ദിനമേതാ? എന്റെ പ്രിയപ്പെട്ട ഒരു ആഴ്ചയിലെ ദിവസങ്ങൾ നിങ്ങൾ എണ്ണി നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഖാല നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിന്ന ഫളിൽ ലയാമികും യൗമൽ ജുമാ, എല്ലാ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമാ ദിവസമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഈ പ്രപഞ്ചത്തിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമുണ്ടല്ലോ, അത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അന്നാണ് ആദ്യ പിതാവായ അബുൽ ബഷർ ആദൻ നബി അലൈഹി സലാം ലോകത്തിലെ ആദ്യ മനുഷ്യനായ ആദൻ നബി അലൈഹി സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹു ആദൻ നബിയെ സൃഷ്ടിച്ചത്. ആദൻ നബി അലൈഹി സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കടത്തി വിട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആദൻ നബി അലൈഹി സലാമിന് ആ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കിയതും വെള്ളിയാഴ്ച ദിവസമാണ്. അതാ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു النبي صلى الله عليه وسلم قال خير يوم تطلع عليه الشمس يوم الجمعة فيه خلق آدم وفيه أدخل الجنة وفيه أخرج منها ولا تقوم الساعة إلا في يوم الجمعة അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദൻ നബി അലൈഹി സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. ആദൻ നബിയെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അലാലഹും ജന്നാതുന തജ്രി മിനു തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവേ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് ആദൻ നബി അലൈഹി സലാമിന് അല്ലാഹു കടത്തിവിട്ടത് വെള്ളിയാഴ്ച ദിവസമാ. ആ സ്വർഗത്തിന്റെ അകത്ത് നിന്ന് ആദൻ നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ ഇവരെ രണ്ടുപേരെയും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ, അതുമൊരു വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ടല്ലോ, ലോകം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഫ്ളി അയ്യാമികും യൗമുൽ ജുമുഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു തരികയാ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്ന പടച്ചവനെ, അന്തിനാട് സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്, ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഏതെങ്കിലും
ഇത്തരം ഒരു മനുഷ്യന് വെള്ളിയാഴ്ച രാവിലോ പകലിലോ അതാ വ്യാഴാഴ്ച മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ ഏതെങ്കിലും ഒരു മനുഷ്യന് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാല് അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു അവൻ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുന്ന മുത്തഖികളിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് വെള്ളിയാഴ്ച? വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഒരു മുസ്ലിം വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട നന്മകൾ എന്താ? 10 നന്മകൾ നമുക്ക് പഠിക്കാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് നാളെ ചെയ്യാനുള്ളത് അതുകൂടെ ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ പറയാൻ കാരണം, നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. നാളത്തെ ദിവസം ചെയ്യാനുള്ള 10 നന്മകളാ പഠിക്കുന്നത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പഠിച്ചൂടെ? പഠിച്ചൂടെ? അതിനും കാശൊന്നും വേണ്ടപ്പോ ഒരു നല്ല ഇൻഷാല്ല പറ. പൈസ ചെലവില്ലാത്തൊരു കാര്യമല്ലേ? പൈസയോ സദക്കയോ ഒന്നും കൊടുക്കണ്ട. അൽഹംദുലില്ല, വെള്ളിയാഴ്ച ദിവസം നല്ല ഒരു കാര്യം, ഈ പറയുന്ന 10 നന്മകൾ നാളെ നമ്മൾ ചെയ്യണം. ചെയ്താൽ നമുക്ക് അല്ലാഹു നല്ല പ്രതിഫലം തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 10 നന്മകൾ ജീവിതത്തിൽ ചെയ്യുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താന്ന് അവസാനം പറയുന്നത്. എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ വെള്ളിയാഴ്ച ആദരിച്ചാൽ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം പഠിക്കാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഒന്നാമതായി ചെയ്യേണ്ട കാര്യമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, വെള്ളിയാഴ്ച ദിവസത്തിന് നീ പ്രത്യേകത കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരു പ്രത്യേക പരിഗണന നീ കൊടുക്കണം. അത് സാധാരണ ദിവസം പോലെയല്ല. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയാണ് നാളെ എന്ന് പറയുന്നൊരു ബോധം, വെള്ളിയാഴ്ച ദിവസത്തിനോട് വല്ലാത്ത ഒരു സ്നേഹമുണ്ടാകണം, വല്ലാത്ത ഒരു മഹബത്ത് ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസത്തിന് നീ പ്രത്യേക ഒരു പരിഗണന കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ വെള്ളിയാഴ്ച ദിവസത്തിന് നീ ചെയ്യേണ്ട ഒരുപാട് നന്മകളുണ്ട്. സാധാരണ ദിവസങ്ങളെ പോലെയല്ല, മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളിയാഴ്ച ദിവസത്തിന് വല്ലാത്ത പ്രത്യേകതയാ. ആ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട ചില സൽക്കർമ്മമുണ്ട്, പ്രത്യേകമായിട്ടുള്ള ചില നിസ്കാരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, 10 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്ന് അറിയുമോ? സാധാരണ ദിവസത്തെ പോലെ നീ വെള്ളിയാഴ്ചയെ കാണരുത്. ആ ദിവസത്തിന് പ്രത്യേകമായി ഇട്ടൊരു പരിഗണന കൊടുക്കൂ. ആ ദിവസത്തിന്റെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടെന്ന് നീ മനസ്സുകൊണ്ട് മനസ്സിലാക്കൂ. എന്നിട്ട് പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കടന്നു തെല്ലുമ്പോൾ പള്ളിയിലെ ഖതീബ് പറയുമല്ലോ, അതാ വാളെടുത്ത് കൊടുക്കുന്ന സമയത്ത് മുഅദ്ദിന പടന്ന് പറയുകയാണ്, അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറായി വൽ മസാകീന വഈദുൽ മുഅ്മിനീന. എന്താണ് പറയുന്നതിന്റെ അർത്ഥമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണ ദിവസത്തെ പോലെയല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവന്റെ ഹജ്ജാണല്ലോ, പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പടച്ചറബിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോയി കഥാ ഹജ്ജ് പോകാൻ, ഹജ്ജ് ചെയ്യാൻ പോകാൻ, ഉംറ ചെയ്യാൻ പോകാൻ കഴിയാത്തവരുണ്ടല്ലോ, പാവപ്പെട്ടവരുണ്ടല്ലോ, ഫക്കീറുകളുണ്ടല്ലോ, മിസ്കീനുകളുണ്ടല്ലോ,
അടച്ചവനെ അവർക്ക് ഹജ്ജ് ഉംറയും ചെയ്യാൻ പോകാൻ അങ്ങ് ലക്ഷങ്ങൾ കൊടുത്തു മക്കയിലും മദീനയിലും പോകാൻ. പൈസയില്ലാത്ത പാപപ്പെട്ടവരായ കൂലിപ്പണിക്കാരായ സാധുക്കളായ മുസ്ലിമേ, വെള്ളിയാഴ്ച ദിവസം നിനക്കുള്ളതാ, വെള്ളിയാഴ്ച ദിവസം നിനക്കുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്, മക്കത്ത് പോയിട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച കഅബാലയമുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് കാണുന്ന ഹജറുൽ അസ്വദിൽ ഒരു മനുഷ്യൻ പോയി ചുംബിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ഹജറുൽ അസ്വദ് മുത്തിയിട്ട് വരുന്ന മനുഷ്യനുണ്ടല്ലോ, പഠിച്ചവനെ ഉമ്മ പ്രസവിച്ചതുപോലെ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ആ കാണുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, പഠിച്ചവനെ ഇന്ന് മക്കത്ത് പോയി കണ്ടവർക്കറിയാ, ഹദീസ് പറയുന്നത് വെളുത്ത കല്ലായിരുന്നു, വല്ലാത്ത വെളുപ്പുള്ള കല്ലായിരുന്നു. പടച്ചവനെ ജനങ്ങൾ പോയി ആ കല്ലിലേക്ക് മുത്തുമ്പോൾ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവിടെ നിന്നെ വലിച്ചെടുക്കുകയാണ്. അത് കരിക്കട്ടയെക്കാൾ വല്ലാത്ത കറുത്തിരിക്കുകയാണ് ഹജറുൽ അസ്വദ്. പടച്ചവനെ അത് ചുംബിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ വലിച്ചെടുത്ത് വലിച്ചെടുത്തത് കറുത്തുപോയെന്ന് മഹാന്മാര് പറയുമ്പോ ആ ഹജറുൽ അസ്വദ് മുത്തികെട്ട് വരുന്നവന്റെ പാപം പൊറുക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പാപം പൊറുപ്പിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ പോയി ചെയ്യാൻ കഴിയാത്ത മനുഷ്യ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഹജ്ജിന് പോകുന്നവരെ കാണുമ്പോ, ഉംറയ്ക്ക് പോകുന്നവരെ കാണുമ്പോ, പഠിച്ചവനെ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്ന ഉപ്പ, ആഴ്ചയിൽ പഠിച്ചവനെ പെരുമാതുറ ജുമാ മസ്ജിദിൽ വന്ന് ജുമാ ചെയ്യാൻ, അതാ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയവനല്ലേ, ഉംറ ചെയ്യാൻ നിനക്ക് അവസരമുണ്ടല്ലോ, പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുമല്ലോ. ഈ പെരുമാതുറ പള്ളിയിൽ നാളെ ജുമാഇന്റെ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, നിങ്ങളെല്ലാം അവരും ഈ പള്ളിയിലേക്ക് കടന്നു വരുമല്ലോ, അവസാനം ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, പള്ളിയുടെ മാതരിൽ നാളെ ജുമാന്റെ സമയമാകുമ്പോ മലക്കുകൾ വന്ന് നിൽക്കുകയാ. അതാ പടച്ചവനെ ഒന്നരയ്ക്ക് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്ന മലക്കു പറയുകയാ, നീ സ്വർഗത്തിന്റെ അവകാശിയോ, നീ സ്വർഗത്തിന്റെ അവകാശിയോ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നില് മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഈ പോകുന്ന വഴിയിൽ നീ മരിച്ച പടച്ചവനെ നീ സ്വർഗത്തിലാണ്. പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന നിങ്ങളുടെ ചിലരുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു വിടുകയാ, നീ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത നിനക്ക് പറഞ്ഞു തരികയാ. പക്ഷേ മറ്റു ചിലര് പള്ളിയിൽ നിന്നിറങ്ങി പോകുമ്പോ മലക്കു പറയുന്നു, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളി, സർവ്വതും നീ തകർത്തു കളഞ്ഞല്ലോടാ, അല്ലാഹുവിന്റെ സ്വർഗം നീ വലിച്ചെറിഞ്ഞല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അവസരം കിട്ടിയിട്ട് പാഴാക്കിയല്ലോ, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ എങ്ങാണ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ, എങ്ങാണ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാ, നീ നരകത്തിന്റെ അവകാശിയാണ്. നാളെ ഈ പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവരോട് മലക്കുകൾ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നാളെ ജുമാ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കും. ഹത്തീബ് ഉസ്താദിനോട് പറയും, നിങ്ങൾ കമ്മിറ്റിക്കാരോട് പറയും, നിങ്ങൾ ഓരോരുത്തരോടും പറയും, നീ സ്വർഗത്തിന്റെ അവകാശിയ, സന്തോഷ വാർത്ത അറിയിക്കും, കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് നീ സ്വർഗത്തിന്റെ അവകാശി, പൊക്കോട ചങ്ങാതി ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു വിടും. മറ്റു ചിലരോടും പറയും, അല്ലാഹു ആലം, ഇതിനകത്ത് വന്നിട്ട് പോലും നീ നേരെയായില്ലോടാ, നീ നരകത്തിന്റെ അവകാശിയ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ.
അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കെ പറ അല്ലാഹു കാക്കുമാറാകട്ടെ. കാരണം എന്തൊക്കെ ഉള്ളതാണല്ലോ, ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പള്ളിയുടെ വാതിലിൽ രണ്ട് മലക്കുകൾ വന്ന് നിൽക്കുമെന്ന്. വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ വന്ന്, ഞങ്ങളൊക്കെ ഈ ഹദീസ് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ചുവനെ വെള്ളിയാഴ്ച പള്ളിയിൽ രണ്ട് മലക്കുകൾ വന്ന് നിൽക്കും, മനസ്സിലായില്ല. നമ്മളാരെങ്കിലും മലക്കുകളെ കാണാറുണ്ടോ? നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കൊറോണ വന്നപ്പോ രണ്ട് മലക്കുകളെ കണ്ടില്ലേ പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റിനെയും? ഒരാള് സാനിറ്റൈസും ഒരാള് പേപ്പറും. എന്താ പേരെന്താ? സിറാജ്. ഫോൺ നമ്പർ എന്താ? എഴുതിയെടുക്കേണ്ട ഒരു കാലം അല്ലേ? ആ പള്ളി പരിപാലനം എന്താണെന്നാണ് ആ പഠിച്ചത്. അല്ലാഹു ഈമാൻ നിൽക്കും മാറാകട്ടെ. ഇവിടുത്തെ പ്രസിഡന്റ് നിങ്ങൾ പറഞ്ഞൊന്നുമല്ല കേട്ടോ. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തുള്ള സെക്രട്ടറി ഉണ്ടല്ലോ. സെക്രട്ടറി പിന്നെ കാലൊന്നും വയ്യാൻ നടക്കാം. അല്ലാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ അല്ലേ. ഇപ്പൊ പള്ളിയുടെ അധികാര സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറാ. ഹത്തീബനെ ഇങ്ങനെ വിളിക്കും. ഇപ്പൊ പറഞ്ഞു നേരെ ഇങ്ങനെ വിളിയടാ. ഹത്തീബനെ ഇങ്ങനെ വിളിക്കാ. ആരാ? അമ്മറ്റിക്കാര് വരുത്തല്ല കേട്ടാ. ഹത്തീബനെ വിളിക്കും. വിളിച്ചിട്ട് ഉസ്താദ് അസറിനെ കണ്ടില്ലല്ലോ, ഇങ്ങോട്ട് പോയി. ഇതാ ചോദ്യങ്ങളൊക്കെ നാലിച്ച് നോക്കണം. ഇവിടെ അങ്ങനെ ഇലക്ഷൻ ഉണ്ടോ? ആ അള്ളാഹു കാക്ക്, രക്ഷപ്പെട്ടു കേട്ടോ. അൽഹംദുലില്ലാ, നിങ്ങൾ രക്ഷപ്പെട്ടു. നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷനാ, പള്ളികളിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന പോലെയാ പള്ളിയിലെ പരിപാലനത്തിന് വേണ്ടി നാലിച്ചുവയ്ക്ക്. അള്ളാഹു നിങ്ങൾ ചിന്തിക്കണം, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഇലക്ഷൻ നടത്തുക എന്തിന്? പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ. ശമ്പളം വല്ലതും ഉണ്ടോ പ്രസിഡന്റിന്? പറഞ്ഞങ്ങാതിമാരുണ്ടോ? നിങ്ങൾ എന്തിങ്ങനെ ഇരിക്കണുണ്ടോ? ഇല്ല. അന്നെന്തിനാപ്പ ഇങ്ങനെ മത്സരിക്കണം? പഞ്ചായത്ത് ഇലക്ഷന്റെ ലാസ്റ്റ് ദിവസം വീടിന്റെ അടുക്കള വാതിലിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് വോട്ട് പിടിക്കണ പോലെ പിടിക്കണ പള്ളികളില്ലേ? നാലിച്ചു നോക്കി ഉമ്മത്ത് എവിടെത്തിയെന്ന്. പൈത്തിൽ മാലിന്റെ പണം എടുത്തിട്ട് ഇലക്ഷൻ നടക്കാം. ഇവിടെ പള്ളിയുടെ സെക്രട്ടറി ആകുന്നവൻ, മത്സരത്തിന് നിൽക്കുന്ന ഒരുത്തൻ 25,000 രൂപ പള്ളിക്ക് കെട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ ആരാപ്പ മത്സരിക്കാണ്ടാവുക? അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. ഈ അടുത്തൊരു പള്ളിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അടി നടന്നു, ഓടിച്ചിട്ട് തല്ല് കൂട്ടത്തല്ല്, എവിടെ പള്ളിക്കകത്ത്. അള്ളാഹുവിന്റെ ഭവനം. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന അധികാരം ആരും ചോദിച്ചു വാങ്ങരുത്. പണ്ടുള്ള ആൾക്കാരുടെയൊക്കെ പോയിട്ട് പറയും, ഇപ്പ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. എനിക്ക് വയ്യ, അള്ളാഹനെ ഓർത്തിട്ട് വേറായിരുന്നു അല്ലേ? അങ്ങനൊരു കാലുണ്ടായിരുന്നു. പള്ളിയുടെ സെക്രട്ടറി ആകാനോ പ്രസിഡന്റ് ആകാനോ നാട്ടുകാർ മുഴുവനും പോയി പറഞ്ഞാൽ പോലും അവർ പറയും എനിക്ക് വേണ്ടാണ്. കാരണം അത്രയ്ക്കും പേടിയ, തീക്കട്ടയുടെ മുകളിലിരിക്കുന്നത് പോലെ. പണ്ടുള്ളവര് ജുമാ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ചിലര് ചെരുപ്പിടാറില്ല, കയ്യിൽ പിടിച്ചോണ്ട് പോകും. മറ്റു ചിലരിങ്ങനെ പോകുമ്പോ ചെരുപ്പ് ഇങ്ങനെ കാലി ഇട്ടുകൊണ്ട് പോയിട്ട് ആ ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് കാലി കിടക്കണ ചെരുപ്പ് ഇങ്ങനെ ഭിത്തിയിലിട്ട് തട്ടുന്നത് കാണാം. ഇതിനെന്നറിയോ, ആ ചെരുപ്പിന്റെ അടിയിൽ പള്ളിയിലെ മണ്ണ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തിട്ട് അള്ളാഹനോട് കണക്ക് പറയണമല്ലോ എന്ന് പേടിച്ചിട്ട്. പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റി, ആ ചെരുപ്പിന്റെ അടിയിൽ പറ്റി മണ്ണ് കൊണ്ട് വെളിയിലിട്ട് അള്ളാഹനോട് കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട് കാലിൽ കിടക്കുന്ന ചെരുപ്പ് മതിലി തട്ടിക്കെട്ട് പോകണ ഉപ്പമാരുണ്ടായിരുന്ന ഒരു കാലത്ത്. ഇന്നോ വഞ്ചിപ്പെട്ടിക്കകത്ത് നിന്ന് വാരുമ്പോ പോലും ആ പേടിയുണ്ടോ? ആ പേടി ആദ്യം മാത്രമേ പേടിയുള്ളൂ. ഇവിടെ ചിന്തിക്കേണ്ടത് പ്രസിഡന്റും സെക്രട്ടറിയും മനസ്സിലാക്കണം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തൻ ഖലീഫയായിരിക്കുക. പള്ളി കമ്മിറ്റിക്കാരൊക്കെ പഠിക്കേണ്ട ഒരു വിഷയം, ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഒരു കുടുംബക്കാരൻ കാണാമെന്ന്, ഒരു കുടുംബക്കാരൻ കാണാമെന്നു ഉമർ തങ്ങള് ആ കത്തിച്ച് വെച്ചിരുന്ന വിളക്കം കാണച്ചു. കമ്മിറ്റി ഓഫീസിനകത്ത് ഇരിക്കുമ്പോ കത്തിച്ച് വെച്ചിരുന്ന വിളക്കം കാണച്ചു. അപ്പൊ ആ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തിനാ വിളക്കണച്ച? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാണ് ഇരിക്കുന്നത്. നമ്മൾ കുടുംബക്കാര്യം പറയുന്ന സമയത്ത് ഇത് കത്തിച്ചു വെച്ച അള്ളാഹനോട് കണക്ക് പറയണം. അതാണ് സൂക്ഷ്മത. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഒരു ദിവസം വാപ്പ നോക്കുമ്പോ മോൻ വീട്ടിലോട്ട് കയറി വരുന്നു. ഉപ്പ നോക്കിയപ്പോ തലയിൽ എണ്ണ തേച്ചിരിക്കുന്നു. ഉമർ തങ്ങൾ ചോദിച്ചത്, എവിടുന്നാണ്? ഈ വീട്ടിൽ എണ്ണയില്ലല്ലോ, നീ പിന്നെ എങ്ങനെയാ തലയിൽ എണ്ണ തേച്ചത്? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ പറഞ്ഞു, വാപ്പ സൈത്തെണ്ണ കൊടുത്തുകൊണ്ടിരിക്കാം, മണ്ണെണ്ണ കൊടുക്കൂല്ലേ റേഷൻ കടയില്, സൈത്തെണ്ണ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരല്പം എണ്ണ ബാക്കി വന്നു, കയ്യിലൊക്കെ പറ്റിയത് അങ്ങ് തലയെ തേച്ചാ. ഏനെ എണ്ണ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇത്തിരി കയ്യിലായില്ലേ, ആ എണ്ണ ഞാൻ എന്റെ തലയിൽ തേച്ചതാ. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ബൈത്തുൽ മാലിന്റെ എണ്ണ നീ തേച്ചോ, പടച്ചോനെ ഈ ഇന്നത്തെ എണ്ണ കൊണ്ട് പാപം കൊടുക്കാൻ, ആ പാപം തീരട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ പറയണോ? അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറന്ത കാക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കണ എന്തിനാ? പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കണ എന്തിനാ? അടിച്ചോണ്ട് പോകാതിരിക്കുക. നാലുചയ്ക്ക് നമ്മുടെ അവസ്ഥ
എടാ പള്ളിയിലെ ചെരുപ്പ് കണ്ട അറിയാത്തല്ലോ, നിന്റെ അല്ലാതെ വേറൊരുത്തരുടെ ചെരുപ്പ് കണ്ട അറിയില്ലേ. പ്രത്യേകിച്ച് നിസ്കരിക്കാൻ വരുന്നവന്റെ ചെരുപ്പല്ല അത്, ചുമ്മാ കഴിഞ്ഞിട്ട് പരുവത്തിന് കിട്ടുന്നിട്ടുണ്ട് അത് പോട്ടെ. വേറെ ബാത്റൂമിന്റെ മുന്നിൽ കിടക്കണ ചെരുപ്പ് എന്തിനാപ്പ ഈ ബാത്റൂമിലെ കപ്പ് കെട്ടിയിട്ടിരിക്കണേ? ചില സ്ഥലത്ത് തൊടല്ല ഇട്ടിരിക്കണേ, ഇന്ന് താഴെ വീഴാതിരിക്കാൻ അല്ല, അലേക്ക് ചിരിക്കണ്ട. ഇന്നിപ്പ പള്ളി അതാണ് നമ്മൾ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും സഹാബത്ത് പള്ളിക്കകത്ത് കടന്നുറങ്ങാറുണ്ട്. പള്ളിക്കകത്ത് കടന്നുറങ്ങുമ്പോ ഈ സഹാബികള് സദ കൊടുക്കണം, അങ്ങനെ കൊണ്ടുവന്നിട്ട് തലകണ ഇങ്ങനെ അടി കയറ്റി വെച്ചിട്ട് പോകും. കൊടുത്തവനും അറിയത്തില്ല, വാങ്ങിച്ചവനും അറിയത്തില്ല ആരാ തന്നെയാണ്. പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന മനുഷ്യന്റെ തലകണരടിയിൽ പൈസ കൊണ്ട് വെച്ചിട്ട് പോകും. രാവിലെ എഴുന്നേക്കുമ്പോ എല്ലാരും തലകണ പൊക്കി നോക്കും പൈസ ഉണ്ടോ എന്ന്. അതങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അവര് തലകണ പൊക്കി നോക്കും അടിയിൽ കാശുണ്ടോ എന്ന്. ഇന്നങ്ങാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കടന്നുറങ്ങിയാൽ അവ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ പൊക്കി നോക്കും ഇവിടെ വെച്ചത് അവിടെ ഉണ്ടോ എന്ന്. അതടിച്ചോണ്ട് പോകുന്ന കാലമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ ജമാഅത്തിന്റെ പരിപാലന സമിതി നാട്ടുകാരെ മുഴുവനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഇലക്ഷൻ നടത്തുന്ന ഒരവസ്ഥ വരുന്ന എത്തിക്കല്ലേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ അധികാരം ചോദിച്ചു വാങ്ങല്ലെന്നാ പറഞ്ഞു. അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തേക്കരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അർത്ഥം ചോദിച്ചാൽ മതി. അള്ളാഹു രണ്ട് കാര്യമാ പറഞ്ഞ്, അധികാരം എന്റെ അടുക്കല, ഞാനത് അള്ളാഹു പറയുന്നത് ഞാൻ ചിലർക്ക് കൊടുക്കും. ആരെങ്കിലും അധികാരമെന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണ്. അധികാരമെന്ന് പറയുന്നത് നമ്മളെ തേടി വരണം, തേടി പോകരുത്. തേടി വന്നു കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് ഇസ്സത്ത് നൽകും, തേടി പോയി കഴിഞ്ഞാൽ നാണം കെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ജുമാ ദിവസത്തിന് സാധാരണ ദിവസം പോലെ നീ തള്ളിക്കളയരുത്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് നീ മനസ്സിൽ പറഞ്ഞു പഠിക്കണേ, അത് നീ മനസ്സിൽ പറഞ്ഞു പഠിക്കണേ. പണ്ടുള്ള പ്രായമുള്ള ഉപ്പമാരങ്ങനാണ് പടച്ചവനെ, നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്, അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പടച്ചവനെ, ഭാര്യ ചോദിക്കുന്ന, മക്കളെ ചോദിക്കുന്നത് നാളെയല്ലേ, അത് നാളെയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്നറിയുമോ? വെള്ളിയാഴ്ച ദിവസത്തിനോട് അവർക്ക് വല്ലാത്ത ഒരു മഹബത്തായിരുന്നു, വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുന്ന പത്തു നന്മകളിൽ ഒന്നാമത്തെ നന്മ എന്താ? വെള്ളിയാഴ്ച ദിവസം സാധാരണ ദിവസമല്ല പെങ്ങള്, അതിന് നീ ഒരു പ്രത്യേകത കൊടുക്കൂ, അതിനൊരു സ്ഥാനം കൊടുക്കൂ. ആ ദിവസങ്ങളിൽ വെച്ച് സൂര്യോദിക്കുന്ന ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ. രണ്ടാമത്തെ കാര്യം എന്താണ്? അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദക്കറ യൗമൽ ജുമഅ. രണ്ടാമത്തെ കാര്യമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാ, വെള്ളിയാഴ്ച നീ അധികമായിട്ട് ദുആ ചെയ്യണേ. വെള്ളിയാഴ്ച സാധാരണ ദിവസം പോലെയല്ല, അന്നത്തെ ദിവസം നീ അമിതമായിട്ട് ദുആ ചെയ്യണം. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പഠിച്ചവനെ, പ്രവാചകൻ അവിടെ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം നീ സമയം പാഴാക്കരുത്, അധികമായിട്ട് നീ ദുആ ചെയ്യ്. നിന്റെ കടം മാറണ്ട്, നിന്റെ രോഗം മാറണ്ട്, നിനക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി വേണ്ട, നിനക്ക് സമാധാനമുള്ള ജീവിതം വേണ്ട. പഠിച്ചവനെ, നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എന്താണ് വേണ്ടത്? വെള്ളിയാഴ്ച ദിവസം നീ പ്രത്യേകമായിട്ട് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫീഹി സാഅതുൻ ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിമുൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അമിതമായി പ്രാർത്ഥിക്കാൻ പറയുന്നത്, ദുആ ചെയ്യാൻ പറയുന്നത്? വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് സ്വഹാബ, വെള്ളിയാഴ്ച
മരിച്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് മോള്, ഒരു മുസ്ലിം അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും ആ സമയത്ത് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിലെ ദുഃഖമാകട്ടെ ദുരിതമാകട്ടെ പ്രയാസമാകട്ടെ നിന്റെ എന്താവശ്യമാകട്ടെ നീ അല്ലാഹുവിനോട് ദുആ ചെയ്താലും എല്ലാരും പറയും ഉസ്താദ് ഉസ്താദ് എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല, എന്റെ കടം മാറുന്നില്ല, എനിക്ക് ജോലി ശരിയാകുന്നില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല, എന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ല, എന്റെ പരസ്പരം സമാധാനമില്ല, എന്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ ദുആയിക്ക് ഉത്തരം വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നല്ലോ. ചുമ്മാതെ വിളിച്ചു പോകുന്നതിൽ കാര്യമില്ല, പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്യുന്നതിൽ കാര്യമില്ല, നിലവിളിക്കുന്നതിൽ കാര്യമില്ല, ഷോ കാണിക്കുന്നതിൽ കാര്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് വാപ്പാ, ആ സമയത്ത് നീ ദുആ ചെയ്താ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും, നീ ചോദിച്ചത് റബ്ബ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആരല്ലാഹുവിനോട് ഈ ലോകത്തുള്ള ഏത് മുസ്ലിം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അവൻ ചോദിച്ചത് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ദുആ ചെയ്യ്, നമുക്ക് ദുആ ചെയ്യാൻ മടിയ, ആരപ്പ ദുആ ചെയ്യാ, ഇന്നത്തെ ദിവസം ദുആ ചെയ്ത് ആരുണ്ടപ്പ ഒന്ന് കൈവക്കേക്ക്, ഇന്നത്തെ ദിവസം പള്ളിയിലെ ഹത്തീബിന്റെ പുറകിലിരുന്ന് ആ വേണ്ട ഞാനെന്തിനെ വെറുതെ നാണം കിടന്ന് ശശിയാവാൻ വയ്യ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ദുആ ചെയ്തിട്ട് ഉസ്താദ് നിസ്കാരത്തിന് ശേഷം അങ്ങനല്ലാതെ ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഒന്ന് ആലോചിച്ചു നോക്കി, എന്ത് നിങ്ങൾക്ക് അല്ലാടത്ത് ഒന്നും ചോദിക്കാനില്ലേ, ഒന്നും ആവശ്യമില്ലേ? എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അള്ളാഹു പറഞ്ഞ ദിവസമല്ലേ, എന്തിനാ മടി, എന്താ എന്തപ്പന എന്തിനാ ഈ ദുആ ചെയ്യണ, എന്തിനാ എന്തിനാ ദുആ ചെയ്യാൻ പറയണേ? എടാ പൊന്നാര ചങ്ങാതി, നീ ദുആ ചെയ്താൽ നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയം ഉണ്ടാകും, അതാ മനസ്സിലാക്കണ്ടേ. നീ എപ്പോഴും ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അറിയാം ഈ ദുആ ചെയ്യുന്ന വ്യക്തി ആരാ, ഈ പെരുമാതറയിലെ നീ നിന്റെ വീടിനകത്തിരുന്ന് ദുആ ചെയ്ത നിന്റെ ശബ്ദം കേൾക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, പടച്ചവനെ ആ പെരുമാതറയിൽ ആമിന ദുആ ചെയ്യുന്ന അള്ളാഹ് സ്വീകരിക്കറപ്പേ, അല്ലാ അബൂബക്കർ ദുആ ചെയ്യുന്ന അള്ളാഹ് സ്വീകരിക്കറപ്പേ, പാവം അല്ലാ നമ്മുടെ ശബ്ദം പോലും മലക്കിന് പരിചയം, ദുആ ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയം, അവർ അല്ലാഹുവിനോട് നിന്റെ ദുആ സ്വീകരിക്കാൻ പറയും, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യുമ്പോ നേരെ കൈപിടിക്കാത്തവനായി ദുആ ചെയ്യാൻ പോണേ, അള്ളാഹുവെ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച ദിവസം ഉസ്താദ് ഖുതുബ ഓതി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ദുആ ചെയ്യുമ്പോ സലാത്ത് പറഞ്ഞ അവിടെ ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ട് ഓട ഇറങ്ങി, പിന്നെ ചിലരിരിക്കും അവരുടെ ദുആന്റെ കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ ഉണ്ണാൻ ഇരിക്കണ പോലെ ഇരിക്കണേ, അല്ലാഹു അയാൾ അങ്ങോട്ട് ഒരു ഇല അങ്ങോട്ട് ഇട്ട് ചോറ് വിളമ്പി കൊടുത്താൽ തിന്നാൻ പറ്റുന്ന രീതിയിൽ കാലിങ്ങനെ വെച്ചിട്ട് ഒരു ഇരിപ്പുണ്ട്. മറ്റു ചിലരാണെങ്കിൽ പഠിച്ചവന് ഉസ്താദ് ഉസ്താദിനെ തോന്നുന്നു ഞാൻ ആർക്കാ അല്ല ദുആ ചെയ്യണേ, കൈ പിടിച്ചിരിക്കണ കാണണം എങ്ങനെ ഇട്ടിരിക്കുക, തളർത്തിയിട്ടിരിക്കുക. എത്ര പേരാണ് അതപോടുകൂടി മര്യാദയോടുകൂടി അള്ളാഹുടെ മുന്നിലെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ആമീൻ പറയുന്ന എത്ര പേരാ സഹോദരൻ, ഒക്കെ നിസ്സാരം, എന്നിട്ട് പറയണം നടക്കുന്നില്ല ഉസ്താദേ നടക്കണേ, നീ നടക്കണുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഇവിടെ ചോദിക്കേണ്ടത് പോലെ അവിടെ ഒരു മര്യാദയില്ലേ, പഞ്ചായത്തിലും വില്ലേജിലും പോയിട്ട് അടിമ നിക്കണ പോലെ നിൽക്കും, സാർ 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 എത്ര സാറ് വിളിക്കുന്നു, എടാ നിന്നെ പടച്ച അള്ളാഹുടെ മുന്നിൽ നീ അടിമയല്ലേ, എന്താ നീ താഴ്മ കാണിക്കാത്തേ, എടാ ഈ കിടക്കണ നിന്നെ പോലെ കിടക്കണ ഈ മനുഷ്യന്മാരുടെ മുന്നിൽ പോയി സാറേ സാറേ എന്ന് വിളിച്ചങ്ങ് മുട്ടു വളച്ച് നട്ടല്ലും വളച്ചിട്ട് അങ്ങ് താഴെ വരെ എത്തിയത് എന്തോ എന്തൊരു തവാലോന്ന് അറിയോ. അള്ളാഹുടെ മുന്നിൽ ദുആ ചെയ്യുമ്പോ വിനയത്തോടുകൂടി ഒരു മര്യാദയോടുകൂടി എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, എടാ നിലവിളിക്കണമെന്നൊന്നും പറയണമില്ലല്ലോ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദഅനി ഫലിസ്തജീബു ലി, ഖുർആൻ പറഞ്ഞതല്ലേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പെങ്ങന്മാരുടെ പരാതി, ഉസ്താദേ ഞാൻ എത്ര ദുആ ചെയ്തിട്ട് എന്റെ കടം മാറണില്ല, ആമിനെ നീ ഏത് വെള്ളിയാഴ്ച ദുആ ചെയ്യണേ, എടാ ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയം എപ്പോഴാ, നീ അടുക്കളയിൽ നിന്ന് ചോറ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്,
ആ ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന സമയം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, പിന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണമെങ്കിൽ പണ്ടുള്ള ഉമ്മമാരെങ്ങനെയെന്നറിയുവോ? പണച്ചവനെ 9 മണി കഴിഞ്ഞാൽ നേരത്തെ ഒരു 10 മണിയായാൽ അവരൊക്കെ കുളിച്ച് റെഡിയാകുമല്ലോ. എന്നിട്ടുറപ്പേ ആഴ്ച ദിവസം തസ്ബീഹ് നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. പഠിച്ചവനെ നേരത്തെ ആണുങ്ങൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ പഠിച്ചവനെ തസ്ബീഹ് നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, നിസ്കരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഉമ്മാ നമസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ, ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, വർഷങ്ങളായി പോകാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് ഉംറ ചെയ്ത പ്രതിഫലം വേണോ? നാളെ നിനക്ക് ഉംറ ചെയ്ത പ്രതിഫലം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 6 കാര്യങ്ങൾ ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്, 6 നന്മകൾ ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ദുഹാ നിസ്കരിക്കും ഉമ്മാ, നിസ്കരിക്ക് പെങ്ങള്, നിനക്ക് ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, വെള്ളിയാഴ്ച ഉംറ ചെയ്യാൻ എല്ലാ ദിവസത്തിലും ഉംറയുടെ പ്രതിഫലം നേടാൻ ഉംറ ചെയ്ത പ്രതിഫലം കിട്ടാറുള്ള വഴി മുത്തി നബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാ പ്രതിഫലം നേടുന്നില്ല? അല്ലാഹുവേ, ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നവര് ഉസ്താദേ പ്രയാസമാണ്, സമാധാനമില്ല, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ലോ, നിനക്ക് നാദാ 4 റക്അത്ത് തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുമോ? അതാ പടച്ചവനെ 1 റക്അത്തിൽ 75 പ്രാവശ്യം, 2 റക്അത്തിൽ 150 പ്രാവശ്യം, 4 റക്അത്തിൽ 300 പ്രാവശ്യം, അല്ലാഹുവേ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നത് 27-ാം രാവിന്റെ രാത്രിയിൽ മാത്രം നിസ്കരിക്കാറുള്ള നിസ്കാരമല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, ആഴ്ചയിൽ ഒരു നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണമെന്നാണ് ഈ 300 ദിക്റുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കാര പായിലിരുന്നു കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയാൻ പറ്റുമോ? നിന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? എങ്ങനെയാ പെങ്ങളെ പടച്ചവനെ തട്ടിക്കളയുന്നത്? എങ്ങനെയാ റബ്ബിന്റെ മുന്നിൽ 300 ദിക്റുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് വെള്ളിയാഴ്ച ദിവസം കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാ, കടമാണ് റബ്ബേ, കച്ചവടം നഷ്ടത്തിലാണ് റബ്ബേ, മരുന്നുകളില്ലാതെ രോഗം മാറ്റാ കഴിവുള്ള അല്ലാ, എന്റെ പ്രയാസം മാറ്റണേ, എന്റെ രോഗം മാറ്റണേ, എനിക്ക് വീട് തരണേ, എനിക്ക് മക്കളെ തരണേ, എനിക്ക് കച്ചവടം തരണേ, എനിക്കൊരു വഴി തുറന്നു തരണേ. അല്ലാഹുവിനോട് ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹജറുൽ അസ്വദ് മുത്തിയിട്ട് പാവം പൊറുപ്പിക്കുന്ന ദിവസമല്ലേ, ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കുന്ന ദിവസമല്ലേ, നിനക്ക് നിന്റെ വീടിന്റെ അകത്ത് 11:30 ആകുമ്പോ അല്ലെങ്കിൽ ജുമാക്ക് മുമ്പ് 1-2 റക്അത്ത് നിസ്കരിച്ചിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പടച്ചറബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ അല്ലാഹു പൊറുക്കുന്ന സമയമല്ലേ ഉമ്മ? അതുകൊണ്ട് പ്രവാചകൻ വേണമെന്ന് പറയുകയാ, നിങ്ങൾ ദുആ അധികരിപ്പിക്കണേ, നിങ്ങൾ ദുആ ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ? വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, സമയത്തിൽ എന്തൊരടിമ ചോദിച്ചാൽ അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ